യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21:29. ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. ഒരു പിതാവ് രണ്ട് പുത്രന്മാരുടെ അടുത്ത് വന്ന് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവാനായിട്ട് പറയുകയല്ലേ. ഒന്നാമൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോകാം, പക്ഷേ അവൻ പോയില്ല. രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ അവൻ പോകില്ല എന്ന് പറഞ്ഞു, പക്ഷേ മനസ്സു നേറി വേദനിച്ചുകൊണ്ട് പിന്നീട് അവൻ പോയി. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ ഒന്നാമത്തെ മകൻ്റെ സ്ഥാനത്ത് നിൽക്കാറുണ്ടല്ലേ. ഞാൻ പോകാം എന്ന് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പറയാറുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് വിശുദ്ധ ജീവിതം നയിച്ചു കൊള്ളാമെന്ന് പല ആവർത്തി നമ്മൾ വാക്ക് കൊടുക്കാറുണ്ട്, പല പ്രാവശ്യമായിട്ട് വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വാക്ക് പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ മകനെ പോലെ ഞാൻ ജീവിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഓരോ കുംഭസാരത്തിന് ശേഷവും ഓരോ ധ്യാനത്തിന് ശേഷവും ഓരോ വിശുദ്ധ കുർബാന അർപ്പണ വേളയിലും ഒത്തിരിയേറെ തീരുമാനങ്ങൾ ഞാൻ എടുക്കാറുണ്ട്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊള്ളാം, പാപത്തിൻ്റെ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചുകൊള്ളാം, വിശുദ്ധമായിട്ട് ജീവിച്ചുകൊള്ളാം, കുംഭസാരിച്ചോളാം, വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുത്തോളാം, കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊള്ളാം, ഇങ്ങനെ ഒത്തിരിയേറെ തീരുമാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കാറുണ്ടല്ലേ. പക്ഷേ നമ്മളത് പാലിക്കാനായിട്ട് മറന്നുപോവുകയാ. തമ്പുരാന് വാക്ക് കൊടുത്തിട്ട് പാലിക്കാനായിട്ട് മറന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയ. ഒന്നാമത്തെ മകനും അത് ചെയ്തതാ. പിതാവിനോട് പറഞ്ഞു ഞാൻ പോകാം, പക്ഷേ അവൻ പോയില്ല. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാവണം. ഒരു വാക്ക് നീ നിൻ്റെ ദൈവത്തിന് കൊടുത്താൽ ആ വാക്ക് പാലിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. വിശ്വസ്തതയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ദൈവത്തിന് കൊടുക്കുന്ന വാക്ക് ജീവിതത്തിൽ മറക്കാതെ കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നിൻ്റെ ആധ്യാത്മിക ജീവിതം എന്നും വിശുദ്ധമായിട്ട് തീരും. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അവസ്ഥ എന്താണ്? ഈ ഒന്നാമത്തെ മകനെ പോലെ പല വാക്കുകളും ദൈവത്തിന് ഞാൻ കൊടുക്കുമ്പോഴും അത് പാലിക്കാതെ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണോ ഞാൻ? അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് നമുക്ക് തയ്യാറാവാം. വാക്ക് കൊടുക്കുന്നത് കൃത്യമായിട്ട് പാലിക്കാനായിട്ട്, ദൈവത്തിന് മുൻപിൽ വിശ്വസ്തതയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട്, യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.